എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലുണ്ടാകുന്ന ഗ്യാസ് മേളിലോട്ട് പോവില്ല. എന്നാലും നമ്മൾ ഏമ്പക്കമ്പിടും, പക്ഷേ യഥാർത്ഥ ഗ്യാസ് അല്ല, അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് നമ്മൾ ഏമ്പക്കമ്പിടുന്നതാണ്. പക്ഷെ ഈ ഹാർട്ടിന് എങ്ങനെയാണ് അറ്റാക്ക് വരുന്നത്? അത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ പോലും അറിയാൻ പറ്റില്ല. പക്ഷേ ഗ്യാസിന് നല്ല പ്രഷറാണല്ലോ, ഇതുകൊണ്ട് ഈ ഡയഫ്രം മുകളിലോട്ട് പോകും. മുകളിലോട്ട് പൊങ്ങുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇറ്റ് വിൽ പ്രസ് ഓൺ ദി ഹാർട്ട് ആസ് വെൽ ആസ് ദ ലങ്. നമസ്കാരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺറോട്ടീസൺ, അതായത് ഇതിൻ്റെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ അതിൻ്റെ കാരണം അൺനോൺ റീസൺ. ചില ഇപ്പോൾ നമ്മൾ നോക്കും ഇ സി ജി നോർമൽ, എല്ലാം നോർമൽ, കൊളസ്ട്രോൾ നോർമൽ, ഇതെല്ലാം നോർമൽ, പിന്നെ ബ്ലോക്കില്ല, ഒന്നുമില്ല. ഈ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, നോർമലായിട്ടുള്ള ഒരാളിന് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ഹാർട്ട് അറ്റാക്കിന് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലുകൾ, നേരത്തെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ്, ഈ കോളൻ ഹൈഡ്രോതെറാപ്പി, അതുപോലെ മലബന്ധം, ആഹാരം. നമ്മുടെ ആഹാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ഫൈബർ ഫുഡ് ഉപയോഗിക്കുക, പിന്നെ ഹാർട്ടിന് വേണ്ട വൈറ്റമിൻസ്. അപ്പോൾ അത് പല വൈറ്റമിൻസും, എല്ലാ വൈറ്റമിൻസും ഹാർട്ടിന് ആവശ്യമാണ്. കാരണം ഹാർട്ട് ഒരു പ്രധാനപ്പെട്ട പമ്പിങ് സ്റ്റേഷനാണ്. ഇപ്പം ഈ ഹാർട്ടിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നറിഷ് ഈച്ച് ആൻഡ് എവരി സെൽ ഓഫ് ദ ബോഡി, എല്ലാ സെല്ലുകളിലും ഉണ്ടാകുന്ന അവരെ ന്യൂട്രീഷൻ കൊടുക്കുക, ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഹാരത്തിലെല്ലാം വരും, മിനറൽസ് വരും, സാൽസ്, പിന്നെ ട്രേസ് മിനറൽസ് വരും, വൈറ്റമിൻസ്, ന്യൂട്രീഷൻ ന്യൂട്രിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിന് പോഷകാഹാരം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഹാർട്ടിന് എങ്ങനെയാണ് അറ്റാക്ക് വരുന്നത്? അത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ പോലും അറിയാൻ പറ്റില്ല. പക്ഷേ എല്ലാ സ്പെഷ്യലിസ്റ്റിനും അറിയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, മെജോറിറ്റി സ്പെഷ്യൽ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന് പോലും അറിയത്തില്ല ഹാർട്ട് ഡ്യൂ ടു അൺനോൺ റീസൺ. അപ്പോൾ ഞാൻ തന്നെ വലിയ ചോദിച്ചു, ഡോക്ടർ നമുക്ക് അതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന്, ഹാർട്ട് ഫെയിലിയർ വന്നിട്ടുണ്ട്, അത് സിവിയർ ആയിട്ടുണ്ട്, ആൾ മരിച്ചിട്ടുണ്ട്, ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാനത് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? അൺനോൺ റീസൺ, റീസൺ ഇല്ലാതെ, റീസൺ ഒന്നുമില്ല. പക്ഷേ ഒന്നും റീസൺ ഇല്ലാതെ സംഭവിക്കുന്നില്ല, റീസൺ അവിടെ ഉണ്ട്. ദ എക്സാക്ട് റീസൺ ഈസ് ദേ ആർ. അതായത് നമുക്ക് വേർ ദർ ഇസ് എ പ്രോബ്ലം, ദർ ഇസ് എ സൊല്യൂഷൻ. ദർ ഇസ് ആൻ എക്സാക്ട് സൊല്യൂഷൻ, ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. നമുക്കൊരു പ്രോബ്ലം വരണമെങ്കിൽ അതിന് സൊല്യൂഷൻ ഏതായാലും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ആ സൊല്യൂഷനെ പറ്റി അറിയില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതേ ഞാൻ പറഞ്ഞു, മലബന്ധം ഒരു 90% ശാരീരിക രോഗവും 90% മാനസിക രോഗവും ഉണ്ടാകുന്നത് നമ്മുടെ മലബന്ധം അല്ലെങ്കിൽ വൻകുടലിൻ്റെ പ്രോബ്ലം കൊണ്ടേയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? ഈ നമ്മുടെ പിന്നെ വൻകുടലിൽ ഈ ദഹിക്കാത്ത ആഹാരവും അല്ലെങ്കിൽ പാർഷ്യലായിട്ടേ ദഹിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ആളുകൾ മുഴുക്ക കഴിക്കുന്നത് നോൺ വെജാണ് മെജോറിറ്റി ഇപ്പം. അപ്പോൾ പിന്നെ ദഹിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പുളിച്ച് ഇങ്ങനെ ഒരു പിന്നെ ഫെർമെൻറ്റ് ചെയ്ത് ഗ്യാസ് ഉണ്ടാവും. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും പുളിപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് പുളിക്കും, പുളിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവും. ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരുന്നത് കാണാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വയറിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ് താഴോട്ടും പോകില്ല, മുകളിലോട്ടും പോകത്തില്ല. ഞാൻ എൻ്റെ ഒരു ഫിസിയോളജി ഒരു ശകലം പറയാം. പിന്നെ നമ്മുടെ ഈ വൻകുടലും ചെറുകുടലും ചേരുന്ന ഒരു സ്ഥലത്ത് ഇലിയോസീക്കൽ വാൽവ് എന്ന് പറയുന്നൊരു വാൽവുണ്ട്. ഈ വാൽവ് മുകളിലോട്ട് തുറക്കില്ല, താഴോട്ടേ തുറക്കൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലുണ്ടാകുന്ന ഗ്യാസ് മേളിലോട്ട് പോവില്ല. എന്നാലും നമ്മൾ ഏമ്പക്കമ്പിടും, പക്ഷേ അത് യഥാർത്ഥ ഗ്യാസ് അല്ല, അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് നമ്മൾ ഏമ്പക്കമ്പിടുന്നതാണ്. പിന്നെ നമ്മുടെ ഏനൽ മസിൽസ്, മലദ്വാരത്തിൻ്റെ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ സ്പിങ്ക്ടർ മസിൽ എന്ന് പറയും. അത് വളരെ ശക്തിയാണ്, അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓപ്പൺ ചെയ്യും, അല്ലാത്ത ഭാഗം അടയും. അപ്പോൾ ഈ ഗ്യാസ് താഴോട്ടും പോവില്ല, മുകളിലോട്ടും പോവില്ല.
ഹോം ഒരു ആ പർട്ടിക്കുലർ പേഴ്സണ് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ ഒരു അസ്വസ്ഥതയാവാം, പിന്നെ വയറിന് വലിയ കുഴപ്പമുണ്ടാവും, അയാൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. പക്ഷേ അത് ഈ ഗ്യാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഈ ഗ്യാസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ വൻ കുടൽ, അതായത് നമ്മുടെ ഈ നെഞ്ചിനെയും വയറിനെയും, അതായത് തോറാക്സ് ആൻഡ് അബ്ഡമൻ, ഇതിനെ വിഭജിക്കുന്ന ഒരു വിഭാജക ഭിത്തിയുണ്ട്, അതിന് ഡയഫ്രോ എന്ന് പറയും. വിഭാജക ഭിത്തി എന്ന് പറയുന്ന ഒരു മസിലുണ്ട്. ഈ മസിലിലാണ് ഈ ഹാർട്ട് ലങ്സും ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ മസിലിനെ അവിടുന്ന് മാത്രമല്ല ഉറപ്പിച്ചിരിക്കുന്നത്, പിന്നെ നമ്മുടെ വയറിലുള്ള ഈ പിന്നെ ലിവർ, സ്റ്റൊമക്ക്, എല്ലാ അവയവങ്ങളെയും ഇൻക്ലൂഡിങ് യൂട്രസ്, ഇതിനെല്ലാം താഴോട്ടും മേളിൽ നിന്നും അതിനകത്ത് തന്നെയാണ് ഉറപ്പിച്ചത്. അത് അതിൻ്റെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഹാങ്ങിങ് ഓർഗൺ. ഇതെല്ലാം ഹാങ്ങിങ് ഓർഗനാണ്. ഇപ്പോൾ നമുക്ക് ലിവർ ഹാങ്ങിങ് ഓർഗനാണ്, സ്റ്റൊമക്ക് ഹാങ്ങിങ് ഓർഗനാണ്, യൂട്രസ് ഹാങ്ങിങ് ഓർഗനാണ്, ഇതെല്ലാം ഒരു അവയവം. അതേസമയം ഈ ഡയഫ്രത്തിലാണ് ഹാർട്ടിനെയും ലങ്സിനെയും ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹാർട്ട് ഈ ഗ്യാസിൻ്റെ പ്രഷർ കൊണ്ട്, ഗ്യാസിന് നല്ല പ്രഷറാണല്ലോ, ഇതുകൊണ്ട് ഈ ഡയഫ്രം മുകളിലോട്ട് പൊങ്ങും. മുകളിലോട്ട് പൊങ്ങുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇറ്റ് വിൽ പ്രസ് ഓൺ ദി ഹാർട്ട് ആസ് വെൽ ആസ് ദ ലങ്. അപ്പോൾ ദ റിസൾട്ട് ഈസ് ഇപ്പോൾ രണ്ടിനെയും ഹാർട്ടിനെയും ലങ്സിനെയും ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. ദ റിസൾട്ട് ഈസ് ഹാർട്ട് അറ്റാക്ക്, അറ്റാക്ക് വരും ടു അൺനോൺ റീസൺ. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഈ ചില ആളുകൾ സ്റ്റേജിൽ തന്നെ ഇരുന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റേജിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ പ്രസംഗം, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരു ഹൗസ് അറസ്റ്റ് പോലെ അതിനകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആളിനെ. അപ്പോൾ ഇതവർക്ക് ഗ്യാസ് പോകണമെന്നുണ്ട്, ഗ്യാസ് പോകത്തിൽ. കാരണം ഈ ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ഗ്യാസ് പിന്നെ വിടാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യും. അപ്പോൾ മാക്സിമം ഹാർട്ട് ഇത് പിന്നെ ഗ്യാസ് അല്ലെങ്കിൽ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോഴത്തേക്ക് ആൾ ബോധം കെടും. അപ്പോൾ അത് കിട്ടുന്നതിൻ്റെ കാരണം അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ. നമ്മളതിനെ കണ്ടില്ലേ, സ്റ്റേജിലിരുന്ന് ആളുകൾ മരിക്കും. അപ്പോൾ എനിക്കിപ്പോഴാണ് ഒരു ഞാനൊരു മെഡിക്കൽ പിന്നെ കോൺഫറൻസ് ചിക്കാഗോ വെച്ചാണ്. അതപ്പോഴത്തേക്ക് അതിൽ ദന്തൽ ഡോക്ടേഴ്സ് എല്ലാ ഡോക്ടേഴ്സിനും ഉണ്ട്. അപ്പോൾ അതിൽ ഈ സ്റ്റേജിലിരിക്കുന്ന രണ്ട് മൂന്ന് ഡോക്ടേഴ്സ്, ഒരു ഡെന്റിസ്റ്റാണ് പുള്ളി, ഇതുപോലെ മരിച്ചു. അപ്പോൾ അടുത്തിരുന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് കക്കൂസി പോകണം. പിന്നെ പുള്ളി പറയുന്നത് കക്കൂസി പോകണമെങ്കിൽ പോയിട്ട് വരണം, നേരെ വരണം, ഇല്ല കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്ക് അറ്റാക്ക് വന്നു. കാരണം എന്താ, ഗ്യാസിന് ഇത് പിന്നെ നമ്മൾ പറയുന്നത് പോലെ അല്ല. മലം പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ മലം പോയി തന്നിരിക്കണം, പിന്നെ മൂത്രം പോകുന്ന തന്നെ മൂത്രം തന്നെ പോകണം, ഇല്ലെങ്കിൽ മൂത്രം പിന്നെ പോകില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കതീട്രേഷൻ മൂത്രം എടുക്കണം. അതിൽ മല പോയില്ലെങ്കിൽ ഇത്രയും അസ്വസ്ഥത ഉണ്ടാവും, അങ്ങനെ ഹാർട്ട് അറ്റാക്ക്. ഇതാണ് ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ. ഇനി ഇത്രയും അതിൻ്റെ ഒരു പ്രതിവിധിയും കൂടെ പറയാം. പ്രതിവിധി അല്ലേ പ്രധാനം. അപ്പം അഥവാ ഗ്യാസ് ഉള്ളവരെന്ന് ചെയ്യേണ്ട ഒരു പറഞ്ഞാൽ കൂടുതലായിട്ട് ഗ്യാസ് വരും. ഈ പിന്നെ അതിന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങനെ പോവില്ല. ചെറിയൊരു എനിമ കൊടുത്തു കഴിഞ്ഞാൽ ആ കാറ്റ് കംപ്ലീറ്റ് ഗ്യാസ് മുഴുക്കെ വെളിയിൽ വരും, ഫങ്ഷനായിട്ട് ചെയ്യും. ഈസിയാണ്.